വിശുദ്ധിയില്ലായ്മ ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. Because God is holy. ദൈവമായി ഒരു ബന്ധവുമില്ലാതെ ദൈവം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. ഏശാവ് അങ്ങനെയാ ജീവിച്ചു. അവന് ദൈവഭയം ഉണ്ടായിരുന്നില്ല, ദൈവഭക്തി ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ല. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. പുതിയൊരാഴ്ചയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. വി ആർ സോ താങ്ക്ഫുൾ ടു ഗോഡ്. പുതിയ വർഷത്തിലെ ആദ്യത്തെ ആഴ്ചയാണ്. ദൈവകൃപയാൽ കഴിഞ്ഞ ചില മാസങ്ങളായി എബ്രായ ലേഖനം പഠിക്കാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എങ്ങനെ ഇത് പ്രയോജനപ്പെടുന്നു നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. മറ്റുള്ളവർക്ക് കൂടെ ഇതിൻ്റെ വീഡിയോ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ഇത് ബ്ലെസ്സിംഗ് ടുഡേ ടി വി ചാനലിലാണ് കാണുന്നതെങ്കിൽ, നാളെ മുതൽ, അതായത് തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് അതിനെ കുറിച്ച് പറയണം. തിങ്കൾ മുതൽ ശനി വരെ മോർണിംഗ് ഗ്ലോറി ഈ സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറയാം. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് പ്രാർത്ഥിക്കും. ആരൊക്കെയാണ് ഇന്നത്തെ സ്പോൺസേഴ്സ്? ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശൈലജ വേണുഗോപാൽ ആണ്. താങ്ക് യു സോ മച്ച് ശൈലജ വേണുഗോപാൽ. ഇത് സ്പോൺസർ ചെയ്യാൻ കാരണം ഡിസംബർ 11 കൊച്ചുമകൻ സാർത്തിക്കിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സാർത്തിക്. കർത്താവെ, നീ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ ജയാമ്മയുടെ നല്ല ആരോഗ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3 കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടുവാനും ഇളയ കൊച്ചുമകൾക്ക് കണ്ണിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാനും അങ്ങ് കൃപ ചെയ്യുമാറാകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമേ കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ആറ്റിങ്ങിൽ നിന്ന് ബാബുലാലാണ്. താങ്ക് യു ബ്രദർ ബാബുലാൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ബാബുലാലിനും മകൻ ബിനുലാലിൻ്റെയും സ്വഭാവത്തിൽ മാറ്റം വരുവാനും മകൻ വിശ്വാസത്തിൽ വരുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ മകൾ ബിന്ദുജിയുടെ ജീവിതത്തിൽ ദൈവഹിതം വെളിപ്പെടുവാനും ബിന്ദുജിക്കും ബിനുലാലിനും ജോലി ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ എടത്തലയിൽ നിന്ന് സിസ്റ്റർ ഗീതയാണ്. ജനുവരി 2 എന്ന് വെച്ചാൽ ഇന്നലെ ഈ സഹോദരിയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ ഗീത. കർത്താവെ, നല്ല തുകയ്ക്ക് വീടിൻ്റെ വിൽപ്പന എത്രയും വേഗം നടക്കുവാൻ, അതുപോലെ മകനും കുടുംബവും മറ്റു കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴി അങ്ങ് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്പോൺസേഴ്സിനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മളിപ്പോൾ എബ്രായ ലേഖനം 12 11 വിശ്വാസ വീരന്മാർ. ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ്. 12 നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ടത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പാപം ഭാരം എല്ലാം വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം വളരെ സ്ഥിരതയോടുകൂടെ ഓടുക. അതിന് വേണ്ടി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ദൈവം നമ്മെ ഒരു പിതാവിനെ പോലെ ശിക്ഷണം നൽകി, ശിക്ഷിച്ചല്ല, ശിക്ഷണം നൽകി വളർത്തുന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ദൈവം ശാസിക്കുകയാണെങ്കിൽ വചനത്തിലൂടെ ആകാം, സാഹചര്യങ്ങളിലൂടെ ആകാം, നമ്മളെ റെബ്യൂക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിയാൽ, ദൈവം നമ്മളെ, കർത്താവ് നമ്മളെ ശിക്ഷണം നൽകുന്നതായി
മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ബാലശിക്ഷ നൽകുന്നതായി. കണ്ടാൽ ഭൂമിയിലെ മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് പിതാക്കന്മാരെ, അവർ നമുക്ക് ശിക്ഷണം നൽകിയപ്പോൾ വലിയ ഭയഭക്തിയോടുകൂടെ അനുസരിച്ചെങ്കിൽ ആത്മാക്കളുടെ ഉടയവനായ അധ്യക്ഷനായ മഹാദൈവം നമ്മളെ ശാസിക്കുമ്പോൾ, ശിക്ഷണം നൽകുമ്പോൾ എത്രയധികം ഭയഭക്തി കാണിക്കണം. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യം മുതലാണ്. എന്ന് വെച്ചാൽ എബ്രായലേഖനം 12:12 എന്ന് വായിച്ചു തുടങ്ങിയാൽ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തിരികയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. 17-ാമത്തെ വചനം, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ എബ്രാലേഖനം മുഴുവൻ വളരെ ശക്തമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വാർണിംഗ്സ്, രണ്ട് എൻകറേജ്മെന്റ്. പിന്മാറിപ്പോകുന്നവർക്ക് ശക്തമായ താക്കീത്, എന്നാൽ പിന്മാറ്റത്തിലോട്ട് പോയിട്ടില്ല, പോകാൻ സാധ്യതയുള്ളവർക്ക് അതിഭയങ്കരമായ പ്രോത്സാഹനം. അപ്പ് അപ്പ് അപ്പ്, മൂവ് ഫോർവേഡ്, ലെറ്റ്സ് മാർച്ച്, ലെറ്റ്സ് റൺ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. ഇവിടെ അതിലേക്കാണ് വരുന്നത്. 12-ാമത്തെ വചനത്തിൽ കാണുന്നത് ദെയർഫോർ, എവിടെയെല്ലാം ദെയർഫോർ ആകയാൽ കണ്ടാൽ, അതിൻ്റെ അർത്ഥം തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയായതുകൊണ്ട്. Strengthen your feeble arms, weak knees, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ശരിക്കും ഇംഗ്ലീഷിൽ അത് ശക്തീകരിപ്പിൻ എന്നുള്ളതാണ്. ശക്തീകരിപ്പിൻ, strengthen your feeble arms. ഈ feeble arms എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൾ ഇങ്ങനെ തളർന്നു പോകുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈകൾ എപ്പോഴെങ്കിലും ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? കൈകൾ തളർന്നു പോയാൽ എന്ത് സംഭവിക്കും? ഈ സാധനം, ഈ കപ്പൊന്നും എടുക്കാൻ പറ്റും. ചിലരൊക്കെ പറയാറുണ്ട്, ബ്രദറെ ഒരു കൈ തളർന്നിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ പിടിച്ചു പോക്കുന്നത്. രണ്ട് കൈയും അങ്ങ് തളർന്നു പോയാലോ? അവിടെ ആംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെങ്തൻ യുവർ ഫീബിൾ ആംസ് ആൻഡ് വീക്ക് നീസ്, കുഴഞ്ഞ മുഴങ്കാല്, കാലുകൾ എന്ന് പൊതുവെ എടുത്താൽ കൈയും കാലും നിങ്ങൾ എടുത്തു. കൈയും കാലും തളർന്നു പോയിരിക്കുന്നു, ബലഹീനമായിരിക്കുന്നു, അതിനെ ശക്തീകരിക്കണം. എന്താണിത് കാണിക്കുന്നത്? കൈകൾ കാണിക്കുന്നത് പ്രവർത്തനശേഷിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള കഴിവ്. കാലുകൾ കാണിക്കുന്നത് മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാനുള്ള കഴിവാണ്. ഇതിന് രണ്ടിനെയും ശക്തീകരിക്കുവിൻ. രണ്ട് കാര്യങ്ങൾ, ഇവര് ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ വീക്കായി പോയി. കർത്താവിന് വേണ്ടി കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ വിശ്വാസികൾ. രണ്ട്, അവരുടെ കാലുകൾ ബലഹീനമായി പോയി, ഫീബിളായി പോയിരിക്കുന്നു. നടക്കാൻ വയ്യ, മുന്നോട്ട് പോകാൻ വയ്യ. ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുന്നിലേക്ക് മുന്നേറാൻ പറ്റുന്നില്ല. ഇതുപോലുള്ള അനുഭവത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് സംസാരിക്കുകയാണ്. അതിന് രണ്ടിനെയും ശക്തീകരിക്കുവിൻ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ആർക്കെങ്കിലും ബലമില്ലെങ്കിൽ അവൻ ബലം കൊടുക്കും. ദൈവം തൻ്റെ ജനത്തിന് ബലം നൽകുന്നവനല്ലോ. മകനെ തിമോത്തിയോസെ, ക്രിസ്തുയേശുവിൽ ഉള്ള ദൈവകൃപയിൽ ശക്തിപ്പെടുക. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിനും അനേക വചനങ്ങൾ നമുക്ക് കോർത്തിണക്കിയാൽ മനസ്സിലാകും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞ 49 മുതൽ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ്
നിങ്ങളുടെ മേൽ വരും, ഉയരത്തിനുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. അതിനുശേഷം അപ്പസ്തോലപ്രവൃത്തി 1:8 വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ ശക്തി നൽകുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവർ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കൽ ദൈവത്തിന് വേണ്ടി ബലമുള്ള കൈകളോടുകൂടെ ഒത്തിരി ദൈവവേല ചെയ്തിരുന്നവരാണ്, കർത്താവിന് വേണ്ടി ഓടിയിരുന്നവരാണ്, വിശ്വാസ ജീവിതത്തിൽ ഭയങ്കരമായി ഓടിയിരുന്നവരാണ് ഇവർ. പക്ഷെ ഇപ്പോൾ ഓട്ടമൊക്കെ നിലച്ച് കൈയൊക്കെ തളർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കർത്താവ് ഒരിക്കലും ഒരു പള്ളിയിൽ ചെന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു, വിതേർഡ് ഹാൻഡ്, വരണ്ട കൈയുള്ള മനുഷ്യൻ. അല്ല, കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും, വരണ്ട് ഉണങ്ങിയിരിക്കുക, അസ്ഥിയിൽ തോലയുറ്റതുപോലെ ഇരിക്കുക. പക്ഷെ കർത്താവ് അയാളെ സൗഖ്യമാക്കി, കൈനീട്ടാൻ പറഞ്ഞു. കൈനീട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ സൗഖ്യമായി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന അയാൾ ആ ഉണക്കും മാറി, ആദ്യം ചലനശേഷി വന്നു, അതിനുശേഷം മസിലൊക്കെ ഇങ്ങനെ ഉണങ്ങി വറ്റിപ്പോയി. ആ മസിലുകളൊക്കെ വീർത്ത് ആരോഗ്യമുള്ളതായി നല്ല കൈകളായ അയാളുടെ കൈകൾ മാറി. വിശ്വാസ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവർത്തി ചെയ്യുക. അതുപോലെ ഈ ആരെങ്കിലും ഓട്ടം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ മുന്നിലേക്ക് ഓടുക, ഒരു പുഷ്. അതിനുശേഷം പറയുന്നത് മേക്ക് ലെവൽ പാത്സ് ഫോർ യുവർ ഫീറ്റ്. നിങ്ങളുടെ പാദ നിരത്തുവിൻ. ഒന്ന് വായിക്കാമോ? മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദ നിരത്തുവിൻ. കാലിന് പാദ നിരത്തുവിൻ. അടുത്തത് എന്താണ്? സോ ദാറ്റ് ദ ലെയിം മേ നോട്ട് ബി ഡിസേബിൾഡ് ബട്ട് റാദർ ഹീൽഡ്. മുടന്തുള്ളത്, ചിലരൊക്കെ മുടന്ത് ബാധിച്ചു. മുടന്ത് ബാധിച്ചാൽ എന്ത് സംഭവിക്കും? ചൊവ്വേ നേരെ നടക്കാൻ സാധ്യമല്ല. ഈ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിൽ നിന്നും പുറത്തു വരുവാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള ആളുകൾ എൻകറേജ്ഡ് ആയി. ദാ നോക്ക്, ഏറ്റവും അറ്റത്ത് ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തേണ്ട ഫിനിഷിംഗ് ലൈനിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ഓട്ടം തികച്ച ശേഷം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഗാലറിയിലാണെങ്കിൽ മുഴുവൻ വിശ്വാസവീരന്മാർ നിങ്ങളുടെ ഓട്ടം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് വച്ച് ബലഹീനമായി പോയ കൈകളെയൊക്കെ ശക്തീകരിച്ച് കാലുകളെ ബലപ്പെടുത്തി, എവിടെയെങ്കിലും ഒരു മുടന്തോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സൗഖ്യം നേടി മുന്നിലേക്ക് ഓടാൻ. ഓർ ഗെറ്റ് റെഡി ഫോർ യർ നെക്സ്റ്റ് ലാപ്പ്. ഇതാണ് ഈ പറയുന്നത്. വീണ്ടും ഒരു ഓട്ടം ഓടാൻ, ഒരു റൗണ്ട് കൂടി ഓടാൻ, മുന്നിലേക്ക് ഓടാൻ വേണ്ടി റെഡിയാകുക. അതിനുശേഷം മേക്ക് എവറി എഫേർട്ട് ടു ലിവ് ഇൻ പീസ് വിത്ത് എവറിവൺ ആൻഡ് ടു ബി ഹോളി. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഉത്സാഹിപ്പിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. നിങ്ങൾ എത്ര പേര് ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും സമാധാനവും പരമായി ജീവിക്കുന്ന എത്ര പേരുണ്ട്? ചിലരുടെ എനിക്ക് ആരോടും വഴക്കൊന്നുമില്ല, പക്ഷേ ചിലർക്ക് നിങ്ങളോട് കാണും. ലോകത്തിലുള്ള എല്ലാവരോടും പെർഫെക്റ്റായി പരിപൂർണമായ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടോ എനിക്കറിയേണ്ടത്. എനിക്ക് സംശയമാണ്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. റോമാലേഖനത്തിലേക്കൊന്ന് പോകാമോ? റോമാലേഖനം 12:18 18 വചനത്തിൽ കാണുന്നത് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ആസ് ഫാർ ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യു ലിവ് അറ്റ് പീസ് വിത്ത് എവറി വൺ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. എങ്ങനെയാണ് തുടങ്ങുന്നത്? കഴിയുമെങ്കിൽ. അതിൻ്റെ അർത്ഥം ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ചില സാഹചര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരോടും സമാധാനപരമായി, ആരോടും ഒരു പ്രശ്നമില്ലാതെ സമാധാന പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കാൻ അകത്ത് ആഗ്രഹം കാണും. പക്ഷേ മറ്റേ പാർട്ടിക്ക് ഉണ്ടാകണമെന്നില്ല. എല്ലാം നല്ല, നമ്മൾ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് പറയുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് അത് പ്രതികരണമായിട്ട് വരുന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. നിങ്ങൾക്ക് അതിൽ കുറ്റമില്ല. നിങ്ങളുടെ പാർട്ട് കറക്റ്റ് ആക്കുക, നമ്മുടെ പാർട്ട് ക്ലിയർ ആക്കുക. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ആസ് ഫാർ ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യു, പറ്റുന്നത് പോലെ
കഴിയുന്നതും എല്ലാവരോടും സമാധാനപരമായി ഒന്ന് വായിക്കാമോ? കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്, ഒത്തിരിയൊക്കെ ശ്രമിച്ചിട്ടും ചില റിലേഷൻഷിപ്സ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, പക്ഷെ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആണ്. അടുത്തത്, ഇനി അതിനുശേഷം പറയും, വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ചില വചനങ്ങൾ ഇതിനോട് കണക്ട് ചെയ്ത് തരാം. മത്തായി 5:8, Matthew 5:8, ബ്ലെസ്ഡ് ആർ ദ പ്യുർ ഇൻ ഹാർട്ട് ഫോർ ദേ വിൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഇവിടെയും പറയുന്ന എന്താണ്, വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. ശുദ്ധീകരണം കൂടാതെ, വിശുദ്ധിയില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇനി നമ്മൾ കാണുന്ന ഇതിനോട് കണക്ട് ചെയ്ത അടുത്തൊരു വചനം, 1 Thessalonians 5:23, 1 Thessalonians 5:23 കാണുന്നത്, May God himself, the God of peace, sanctify you through and through. May your whole spirit, soul and body be kept blameless at the coming of our Lord Jesus Christ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മാവും പ്രാണനും ദേഹവും, മൂന്ന് കാര്യങ്ങൾ. മാൻ ഈസ് എ ട്രൈപാർട്ടൈറ്റ് ബീയിങ്. മനുഷ്യനൊരു തൃത്വമാണ്. മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളുണ്ട്, മൂന്ന് ഭാഗങ്ങളുണ്ട്. മൂന്നിലും ശുദ്ധീകരണം നടക്കണം. അത് സമാധാനത്തിന്റെ ദൈവം അത് ചെയ്തു തരും എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ നിന്നെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് പറയാനുള്ളത്? ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയില്ലായ്മ ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. കർത്താവ് പറയുകയാണ്, ബി ഹോളി ആസ് ഐ എം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. 2 Corinthians 6:18 ഓർമ്മ ശക്തമായി പറയുന്ന, അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, ഞാൻ നിങ്ങളുടെ പിതാവ്, നിങ്ങളെന്റെ മക്കളുമായിരിക്കും. വേറെ ഭാഗത്ത് പഴയ നിയമത്തിൽ പ്രവാചകനൊക്കെ പറയുന്നത്, വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ എന്റെ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പിൻ. ദൈവം തന്റെ കുഞ്ഞുങ്ങൾ തന്നെ പോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അശുദ്ധമായ തുടരരുത്. അശുദ്ധമായതിലേക്ക് പോകാൻ സാധ്യതയുള്ള അശുദ്ധരോടൊപ്പം നീ ജീവിക്കരുത്. ഇസ്രായേലിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. മൈ പീപ്പിൾ ആർ സ്പെഷ്യൽ, ദേ ആർ സെപ്പറേറ്റഡ് ആൻഡ് ദേ ആർ കോൺസെക്രേറ്റഡ് ഫോർ മീ. എല്ലാവും വേൾഡ്ലിനെസ്സുമായി മിക്സ് ചെയ്ത് ജീവിക്കാൻ ദൈവം തന്റെ ജനങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതായിരിക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1:1 വചനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. പിന്നെ പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, കാറ്റുപാറ്റുന്ന പതിർ പോലെ. നമ്മളെ കർത്താവ് യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ദൈവം മാറ്റി വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അതിനുശേഷം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്ന, സീ ടു ഇറ്റ് ദാറ്റ് No one falls short of the grace of God. ആരും ദൈവകൃപ വിട്ട് വീഴാതിരിക്കാൻ, ദൈവകൃപയിൽ നിന്ന് വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. യെസ്, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപയിൽ നിന്നും വീഴുവാൻ സാധ്യതയുണ്ട്, കൃപയിൽ നിന്നും താഴെ വീഴാൻ സാധ്യതയുണ്ട്. ചില ടീച്ചിങ്സ് അങ്ങനെയല്ല, ഒരിക്കൽ
കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല, ഒരിക്കലും ഇതൊന്നും വീണുപോകില്ല എന്ന് പഠിപ്പിക്കുന്ന ചില ടീച്ചിങ്സും ഉണ്ട്. അബദ്ധം പറ്റരുത്, വചനമാണ് കാണുന്നത്, നിങ്ങളുടെ ബൈബിളിലുണ്ടോ എന്ന് നോക്കുക. സീ ടു ഇറ്റ് ദാറ്റ് നോ വൺ ഫോൾസ് ഷോർട്ട് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയിൽ നിന്ന് ആരും താഴെ വീഴരുത്. അതിന് ഇനി ഇനി അതിനുള്ള ചില ശക്തമായ താക്കീതുകൾ കൂടെ കാണാം. സീ ടു ഇറ്റ് ദാറ്റ് നോ ബിറ്റർ റൂട്ട് ഗ്രോസ് അപ്പ് ടു കോസ് ട്രബിൾ ആൻഡ് ഡിഫൈൽ മെനി. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. അങ്ങനെ പറഞ്ഞു, അതായത് കയ്പുള്ള വേരും മുളച്ച് കലക്കമുള്ള വേരും മുളച്ചാൽ ബിറ്റർ റൂട്ട് പ്രൊഡ്യൂസസ് ബിറ്റർ ഫ്രൂട്ട്. മറന്നു പോകരുത്, കയ്പുള്ള വേര് വന്നാൽ കയ്പുള്ള ഫലം പുറപ്പെട്ടു വരും, കലക്കം ഉണ്ടാകും. അപ്പോ മൊത്തത്തിൽ കലങ്ങും. ഇത് കൂട്ടായ്മകൾക്കകത്ത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും കയ്പുള്ള പേര് എന്ന് വെച്ചാൽ അധികം അൺഫോർഗീവ്നെസ്, ഒഫൻസ്, ബിറ്റർനെസ് അങ്ങനെയുള്ള സാധനങ്ങൾ അകത്ത് ഹാർബർ ചെയ്ത് അതും കൊണ്ട് കൂട്ടായ്മയിൽ വന്ന് കൂട്ടായ്മക്കകത്ത് കലക്കമുണ്ടാക്കി ഡിവിഷൻ ഉണ്ടാക്കി പലരെയും തെറ്റിച്ച് പലരും കൂട്ടായ്മ വിട്ട് തന്നെ പോകുന്ന പിന്മാറ്റത്തിൽ പോകുന്ന കൂട്ടം വിട്ട് ചിതറിപ്പോകുന്ന അനുഭവം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അടുത്തത് വായിക്കാം. അതിനാൽ അനേകർ മലിനപ്പെട്ടു പോകുന്നു. അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു. ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. See that no one is sexually immoral. ലൈംഗിക പാപങ്ങളിൽ ആരും വീണു പോകല്ലേ. Or is godless like Esau. Godless. Godliness അല്ല പറയുന്നത്, godless. അവിടെ അഭക്തൻ, അഭക്തൻ എന്ന് പറഞ്ഞു. പക്ഷെ godless എന്നാണ് ദൈവമില്ലായ്മ. ഓ ഹാർട്ട് ബ്രേക്കിംഗ് തിങ് ഒത്തിരി പേർക്ക് ദൈവമില്ല അവരുടെ ജീവിതം, ദൈവമില്ലാത്തതുപോലെ അവർ ജീവിക്കും. ദൈവമുണ്ടെന്നൊക്കെ ഒരു ഒരു ധാരണയും വിശ്വാസം കാണും, പക്ഷെ ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാതെ ദൈവം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക, അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. ഏശാവ് അങ്ങനെയാ ജീവിച്ച്, അവന് ദൈവഭയം ഉണ്ടായിരുന്നില്ല, ദൈവഭക്തി ഉണ്ടായിരുന്നില്ല. വെരി ഡേഞ്ചറസ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു ഊണിന് ജ്യേഷ്ഠ അവനായിരുന്നു മൂത്ത ആള്, അവനാണ് സ്വത്തിൽ വലിയൊരു പങ്ക് ലഭിക്കേണ്ടത്, ഇത് മൂന്നിൽ രണ്ട് കിട്ടേണ്ട അവനാ. അവന് ബർത്ത് റൈറ്റ്, ജ്യേഷ്ഠാവകാശം ഉണ്ടായിരുന്നു, ജ്യേഷ്ഠന്മാർക്കുള്ള മൂത്ത ആൾക്കുള്ള അവകാശം. അല്പം ഒരു ഊണിന് അല്ലെങ്കിൽ അല്പം പായസത്തിന് അല്പം ഭക്ഷണത്തിന് അവനത് വിറ്റുകളഞ്ഞു. ഇനി അടുത്ത വാഴ്ച 17. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനി അതിനുശേഷം അവൻ മടങ്ങി വന്നു, എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടി, പക്ഷെ കിട്ടിയില്ല. അതിന്റെ അർത്ഥം അവന് ദൈവം ക്ഷമിക്കില്ലെന്നല്ല, ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ല, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില ആളുകള് ദൈവം തരുന്ന അല്ലെങ്കിൽ ചില ആളുകൾ ഈ രക്ഷ തന്നെ നഷ്ടപ്പെടുത്തി കർത്താവിനെ വിട്ടൊക്കെ പോകും. ചിലപ്പോൾ തിരിച്ചു മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചാൽ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിതമായി പോകും. ഉദാഹരണത്തിന് ഇവിടെ ഏശാവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് താൻ തന്റെ ജ്യേഷ്ഠാവകാശം പായസത്തിനങ്ങ് വിറ്റോളാം. തിരിച്ച് പിന്നീടാണ് മനസ്സിലായി എന്റെ ഗൗരവം മനസ്സിലായി തിരിച്ചു വന്നപ്പോഴേക്കും മറ്റേ ആൾ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, പോയി ആള് പോയി, ഇനി തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെ ആയി പോകരുത്. ദൈവം തന്ന വലിയ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ വലിയ നന്മകൾ, ദൈവം തന്ന നിത്യജീവൻ, ഇതൊക്കെ കളഞ്ഞ് വേറെന്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റാത്ത, തിരികെ വരാൻ പോലും പറ്റാത്ത രീതിയിൽ ചിലർ കുരുങ്ങിപ്പോകും. അങ്ങനെ ആയി പോകല്ലേ എന്നാ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിലൊക്കെ തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, കുഴഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവമേ, തങ്ങളെ തന്നെ കർത്താവിൽ ആശ്രയിച്ച് ശക്തീകരിപ്പാൻ കർത്താവെ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ശുദ്ധീകരണം പ്രാപിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു കർത്താവെ. ഞങ്ങളെ തന്നെ വിശുദ്ധിയിൽ അങ്ങേ ആരാധിക്കാനും അങ്ങയുടെ മുഖം കാണുവാനും വിശുദ്ധിയിൽ കർത്താവെ അങ്ങേ സേവിക്കാനും
ചെയ്യാനും അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും ദൈവകൃപ വിട്ട് പോകാതെ അവരെ ദൈവമെന്ന് ഏൽപ്പിച്ച കൃപയിൽ തന്നെ നിൽക്കുവാൻ അങ്ങ് കർത്താവെ അനുഗ്രഹിക്കണമേ. ഏശാവിനെ പോലെയായി തീരാതെയും കർത്താവ് ഒരിക്കലും ഈ മാനസാന്തരത്തിനോ അവസരങ്ങൾക്കോ കർത്താവ് ഒരു അവസരം ഇല്ലാത്ത പോലെയല്ല, ഈ സമയത്തിന് സുപ്രസാദകാലമായി മനസ്സിലാക്കി ദൈവകൃപയിൽ നിൽക്കുവാൻ കർത്താവെ ഈ മക്കളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക ഞെരുക്കമുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ ഇന്നത്തെ ഈ കർത്താവെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് ഒരു വലിയ അനുഗ്രഹത്തെ അങ്ങ് പകരുമാറാകണമേ. ഒരു വീഴ്ച നിമിത്തമായിട്ട് ശരീരത്തിൽ വല്ലാത്ത ബലഹീനതയുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ബലഹീനതകൾ ഇപ്പോൾ മാറി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ മാറി മാറി വരുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതുവിധ രോഗമാണെങ്കിലും സ്ക്രീനിലേക്ക് ഇപ്പോൾ കൈകൾ നീട്ടിപ്പിടിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗങ്ങൾ ഇപ്പോൾ തന്നെ പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും ഇതിൻ്റെ തുടർച്ചയായ പഠനത്തിലേക്ക് നമുക്ക് പോകാം. ബൈ ബൈ.